ബിഗ് ബോസ് സീസൺ 6 ഓരോ ദിവസവും ആവേശകരമായ മത്സരമാണ് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഇപ്പോൾ സീസൺ അവസാനിക്കാറായി നിൽക്കവെ പല ടാസ്കുകളും നൽകി ബിഗ് ബോസ് വേണമെന്നുള്ളവർക്ക് പുറത്തു പോകാനുള്ള അവസരം നൽകിയിരിക്കുകയാണ്. എന്നാൽ എങ്ങനെയാണോ മത്സരാർത്ഥികൾ മത്സരിക്കുന്നത് അതനുസരിച്ച് തിരിച്ച് വയൽക്കാടിലൂടെയും അതുപോലെ സീക്രട്ട് റൂമിൽ നിന്ന് തിരിച്ചു വിളിക്കാനും ബിഗ് ബോസ് തയ്യാറാകുന്നുണ്ട്. അതിനിടയിലാണ് ഒരു ടാസ്ക് നടന്നത്. ആ ടാസ്കിൽ ഇപ്പോൾ പെട്ടിരിക്കുകയാണ് സായി. 5 ലക്ഷം വാങ്ങി ഏജന്റ് സായി ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണെന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ടിക്കറ്റ് ഫിനാലെ കളിച്ച് ജയിച്ചതിനാൽ അഭിഷേകിനെ നേരിട്ട് ഫിനാലെ വീക്കിലേക്ക് കടക്കാനുള്ള അവസരം ഇപ്പോൾ ലഭിച്ച സന്തോഷ വാർത്തയ്ക്ക് പിന്നാലെ സീക്രട്ട് ഏജന്റ് എന്നറിയപ്പെടുന്ന സായി ചെയ്തത് വളരെയധികം പിശക് നിറഞ്ഞ കാര്യമാണെന്ന് പറയുന്നു. സമയമുണ്ട് ചിന്തിക്കാനെന്നും ആലോചിച്ച് മാത്രം തീരുമാനമെടുക്കാനും ഉപദേശിച്ചാണ് മോഹൻലാൽ പോയത്. തുടർന്ന് ബിഗ് ബോസ് ടീം 5 ലക്ഷത്തിൻ്റെ പണപ്പെട്ടി ലിവിംഗ് റൂമിൽ ഒരു പ്രത്യേക ടേബിളിൽ വെച്ചു. മറ്റൊരു ടാസ്ക് നടക്കുന്നതിനിടയിലാണ് പണപ്പെട്ടി ടാസ്കും ബിഗ് ബോസ് നടത്തിയത്. എന്നാൽ പണപ്പെട്ടി ടാസ്ക് തുടങ്ങി വൈകാതെ തന്നെ 5 ലക്ഷവും എടുത്ത് സായി കൃഷ്ണൻ പടിയിറങ്ങി എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഹൗസിൽ പണപ്പെട്ടി ടാസ്കിനായി ഏറ്റവും കൂടുതൽ കാത്തിരുന്നത് ചർച്ച ചെയ്തതുമായ ഒരാൾ സായി കൃഷ്ണൻ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ സായി പണപ്പെട്ടി എടുക്കുമെന്ന് പ്രേക്ഷകർക്കും നേരത്തെ അറിയാമായിരുന്നു. ഇവർ ഇതുതന്നെയാണ് പ്രവചിച്ചതും. പ്രവചനം അങ്ങനെ ഫലിച്ചുവെന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാക്കുന്ന കാര്യം. നന്ദന പുറത്തായില്ലായിരുന്നുവെങ്കിൽ നന്ദനയാകും പണപ്പെട്ടി എടുക്കുക എന്ന് പ്രേക്ഷകർ പറയുന്നു. അതിനായി നന്ദനെ ഏറ്റവും കൂടുതൽ ഉപദേശിച്ച ഒരാളും നന്ദന തന്നെയാണ്. കാരണം തനിക്കൊരു വീടിൽ നിന്നും വീട് വയ്ക്കാൻ പണം കണ്ടെത്താനും താൻ ബിഗ് ബോസിൽ വന്നതാണെന്ന് നിരന്തരം നന്ദന പറയാറുണ്ടായിരുന്നു. എന്നാൽ പണപ്പെട്ടി ടാസ്കിന് മുൻപ് നന്ദന പുറത്താവുകയായി. നന്ദന പോകും മുൻപ് വീടെന്ന സ്വപ്നത്തിന് താൻ ഒപ്പം നിൽക്കുമെന്ന് സായി നന്ദനയ്ക്ക് വാക്ക് നൽകിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാകാം 5 ലക്ഷത്തിന് പണപ്പെട്ടി എടുത്ത സായി ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഇറങ്ങിയത്. എന്നാൽ സായിക്ക് കുറച്ച് ആവേശം കൂടിപ്പോയി എന്നാണ് പ്രേക്ഷകരുടെ പക്ഷം. കാരണം 5 ലക്ഷത്തിൻ്റെ പണപ്പെട്ടിയിലാണ് തുടങ്ങിയതെന്നതുകൊണ്ട് തന്നെ 15 ലക്ഷം വരെ ബിഗ് ബോസ് വച്ചേക്കും. അതിനാൽ കുറച്ച് ക്ഷമിക്കാമായിരുന്നുവെന്നാണ് സായി പറയുന്നത്. ബി പ്രേക്ഷകരും ഇതുതന്നെയാണ് കൂട്ടിച്ചേർക്കുന്നത്. കുറച്ചൊന്ന് ക്ഷമിക്കാമായിരുന്നു, ആക്രാന്തം കൂടിപ്പോയി. നന്ദനയ്ക്ക് വേണ്ടി സായി എടുക്കുമെന്ന് വിചാരിച്ചു. സായി തന്നെ പോട്ടെ, മറ്റുള്ളവരുടെ അഭിപ്രായം കൂടി അറിയാൻ കഴിഞ്ഞില്ല. ആക്രാന്തം കാട്ടി എടുത്തുപോയി. ഒരു ദിവസമെങ്കിലും ക്ഷമിക്കാമായിരുന്നു എന്നിങ്ങനെല്ലാമാണ് കമൻറ്റുകൾ നിറഞ്ഞു വരുന്നത്. ഇതുവരെയുള്ള ബിഗ് ബോസ് സീസണുകളിൽ പണപ്പെട്ടി ആദ്യമായി എടുത്തത് സീസൺ 5 മത്സരാർത്ഥി നാദ്രയാണ്. പണപ്പെട്ടി ടാസ്കിൻ്റെ ഭാഗമായി പണപ്പെട്ടിയിൽ കാണിച്ച തുകയിൽ ഏറ്റവും വലിയ തുകയായ 7,70,000 രൂപയായിരുന്നു നാദ്ര എടുത്തത്. താൻ ഫൈനൽ വരെ നിന്നാലും വിജയിയാകുമെന്ന് ഉറപ്പില്ലായിരുന്നു എന്നാണ് നാദ്ര പറയുന്നത്. മാത്രമല്ല നന്നായി ആലോചിച്ച് കാത്തിരുന്ന് ചർച്ച ചെയ്തതിന് ശേഷമാണ് നാദ്ര പെട്ടിയെടുത്ത് പുറത്തിറങ്ങിയത്. നാദ്രയുടെ തീരുമാനം പ്രേക്ഷകരും ഇരുകൈ നീട്ടി സ്വീകരിച്ചിരുന്നു. അത് നല്ലൊരു തീരുമാനം തന്നെയായിരുന്നു. കാരണം നാദ്ര നിന്നിരുന്നുവെങ്കിലും ജയിക്കില്ലായിരുന്നു, അത് ഉറപ്പായിരുന്നു എല്ലാവർക്കും. അഖിൽമാരാർ തന്നെ സ്ഥാനം ഉറപ്പിച്ച ഒരു മത്സരമായിരുന്നു ആ സീസൺ. എന്നാൽ നാദ്ര എടുത്ത തീരുമാനം വളരെ നന്നായി പോയെന്ന് പ്രേക്ഷകരെല്ലാവരും പറഞ്ഞു. സായി ഒട്ടും ക്ഷമയില്ലാത്ത രീതിയിലാണ് പെരുമാറിയതെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. വൈൽഡ് കാർഡായി ഹൗസിലേക്ക് എത്തിയ സായി പ്രേക്ഷകർ പ്രതീക്ഷിക്കാത്ത ഒരു തരി പോലും ഉയർത്താത്ത മത്സരാർത്ഥിയാണ്. ആ ഒരു ഘട്ടത്തിൽ ഇങ്ങനെയെങ്കിലും ചെയ്യാമായിരുന്നു എന്ന് പ്രേക്ഷകർ പറയുന്നു. അതുകൊണ്ടാണ് പ്രേക്ഷകർക്ക് കൂടുതൽ പ്രതീക്ഷ ഇപ്പോൾ സായിയിൽ അർപ്പിച്ചിരുന്നത്. എന്നാൽ ആ പ്രതീക്ഷകളെല്ലാം ഇപ്പോൾ മങ്ങിയിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നതും.